ആദ്യകാല നടനും ഗായകനുമായ പാപ്പു ഭാഗവതർ അന്തരിച്ചു നൂറ്റി വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇന്ന് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻ ഇരുപത്തി ഒൻപതിനാണ് പാപ്പുക്കുട്ടി ഭാഗവതർ ജനിക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന മലയാള നാടക സിനിമ പ്രസ്ഥാനങ്ങളുടെ അനിവാര്യമായ ഘടകമായിരുന്നു പാപ്പുകുട്ടി ഭാഗവതർ ഒരു കാലത്ത് ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏഴാം വയസ്സിൽ സംഗീത നാടകത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി അരങ്ങിൽ എത്തുന്നത് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ാണ് പാപ്പുക്കുട്ടി ഭാഗവതർ അഭിനയിക്കുകയും പാടുകയും ചെയ്തത് പി ജെ ചെറിയാന്റെ മിശിക ചരിത്രം എന്ന നാട നാടകത്തിൽ മദ്ദലന മറിയത്തിൻ്റെ വേഷം അവതരിപ്പിച്ച് നാടകത്തിലേക്ക് എത്തി ഗായകൻ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റ്യൻ ജോസഫിനൊപ്പം നിരവധി വേദികളിൽ അദ്ദേഹം പാടുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മായ സമത്വം സ്വാതന്ത്ര്യം തെരുവുതണ്ടി അല്ല ഭാഗ്യചക്രം തുടങ്ങി നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഒരു വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറോളം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകമായിരുന്നു മായ ഈ മായ എന്ന നാടകത്തിൽ തിക്കുറിശി സുകുമാരൻ നായരോടൊപ്പം അദ്ദേഹം മത്സരിച്ച് അഭിനയിച്ച ഒരു ഒരു കാലമുണ്ടായിരുന്നു പഴയ തലമുറയ്ക്ക് അതൊക്കെ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും അത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ച ഒരു നടനും ഗായകനുമായിരുന്നു പാപ്പുകുട്ടി ഭാഗവതർ പ്രസന്നയാണ് ആദ്യത്തെ സിനിമ ഈ ചിത്രത്തിൽ അദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ സ്ത്രീഹൃദയം ഒരാൾ കൂടി കള്ളനായി മുതലാളി വിരുദൻ ശംഖു തുടങ്ങി ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളിൽ പാപ്പക്കുട്ടി ഭാഗവതർ അഭിനയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം പാടിയ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ഷാഫി സംവിധാനം ചെയ്ത ചിത്രത്തിൽ എൻ്റെ അടുക്കെ വന്നെടുക്കും എന്ന ഗാനം വളരെ പോപ്പുലറായിരുന്നു വളരെ ജനപ്രിയമായിരുന്നു അങ്ങനെ മലയാള സംഗീത നാടകത്തിനും മലയാള നാടകത്തിനും മലയാള സിനിമയ്ക്കും സംഗീതത്തിനുമെല്ലാം തന്നെ വലിയ നഷ്ടമാണ് പാപ്പുക്കുട്ടി ഭാഗവതരുടെ വിയോഗം